ഹലോ എവരിവൺ, പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ ചാപ്റ്റർ 8-ലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓൾറെഡി 7 ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ LPG ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനലിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സൂപ്പറായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോളട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. പ്ലസ് വണ്ണിൻ്റെ ആണെങ്കിലും പ്ലസ് ടുവിൻ്റെ ആണെങ്കിലും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതുകൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അറേസ്. അറേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ പ്രത്യേകം ഓർക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ, രണ്ട് സെർച്ചിങ് മെത്തേഡ്സും രണ്ട് സോർട്ടിങ് മെത്തേഡ്സും ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഈ നാലും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. അതുകൂടാതെ അറേസിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, അറേസ് എങ്ങനെയാണ്, 1-ഡൈമെൻഷണൽ അറേ, 2-ഡൈമെൻഷണൽ അറേ, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, പ്രോഗ്രാമിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്സ് കിട്ടും. ഇറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ് അറേസ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. കമ്പനി ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച് ഞാനിപ്പോൾ പറഞ്ഞോളൂ, 2020 മാർച്ചിലും 2019ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും നമ്മൾ ഒരു ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ലീനിയർ സെർച്ചിങ്ങിന് എലമെൻറ്റ്സ് അങ്ങനെ പ്രത്യേകിച്ച് ഓർഡറിലൊന്നും ആയിരിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ബൈനറി സെർച്ച് ആണെങ്കിൽ എലമെൻറ്റ്സ് ഒരു സോർട്ടഡ് ഓർഡറിലായിരിക്കണം. ലീനിയർ സെർച്ചിന് കൂടുതൽ സമയം വേണ്ടി വരും സെർച്ച് ചെയ്യാനായിട്ട്. ബൈനറി സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം സെർച്ചിങ് ആയതുകൊണ്ട് തന്നെ അധികം സമയം വേണ്ട. ലീനിയർ സെർച്ചിന് ചിലപ്പോൾ എല്ലാ എലമെൻറ്റും വിസിറ്റ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറയിലുള്ള ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ സെർച്ച് ചെയ്യേണ്ടി വരും. ബൈനറി സെർച്ചിന് ഒരിക്കലും എല്ലാ എലമെൻറ്റും സെർച്ച് ചെയ്യേണ്ടി വരില്ല. ലീനിയർ സെർച്ച് എപ്പോഴും ചെറിയ അറയാണെങ്കിൽ, അതായത് അധികം എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ ലീനിയർ സെർച്ച് ആണ് ബെസ്റ്റ്. അതേസമയം ബൈനറി സെർച്ച് എപ്പോഴും ലാർജ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു അറയാണെങ്കിൽ നല്ലതായിരിക്കും. റൈറ്റ് ആൻ അൽഗോറിതം ഫോർ ബബിൾ സോർട്ടിങ്. അപ്പം ഈ ബബിൾ സോർട്ടിങ്ങിൻ്റെ അൽഗോറിതം നമ്മൾ കാണാതെ പഠിക്കണം. അപ്പോൾ അത് ഞാൻ ചുമ്മാ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊണ്ട് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ബബിൾ സോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ഇനി വരുന്ന ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക അൽഗോറിതം. പിന്നെ ബബിൾ സോർട്ടിങ്ങിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 2020ലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. തീർച്ചയായിട്ടും 4 അൽഗോറിതവും നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം. അൽഗോറിതം ഫോർ സെലക്ഷൻ സോർട്ടും ഉണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതും നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. അൽഗോറിതംസ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അൽഗോറിതംസ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണെങ്കിൽ വിൽ ട്രൈ. ഓക്കെ, ഇല്ലസ്ട്രേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് 2-ഡൈമെൻഷണൽ അറേ, ജൂലൈ ഇംപ്രൂവ്മെൻറ്റ് 2019, 2 മാർക്സ്. 2-ഡൈമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു അറയുടെ അകത്ത് തന്നെ വീണ്ടും ഒരു അറേ എന്ന രീതിയിൽ നമുക്ക് പറയാം. അറേന ആ 2-ഡൈമെൻഷണൽ അറേനെ നമ്മൾ സിൻടാക്സ് പറയുക AR(MN) എന്നാണ് പറയുന്നത്. അതായത് MS നമ്പർ ഓഫ് റോസ് ആൻഡ് NS നമ്പർ ഓഫ് കോളംസ്. അതൊരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും 2-ഡൈമെൻഷണൽ അറേനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡ് AR(3, 4) എന്ന് പറഞ്ഞാൽ AR ആണ് ഇവിടുത്തെ അറേ. 3-ഉം 4-ഉം ആണ് അതിൻ്റെ ഡയമെൻഷൻസ്. 3 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും 4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദിസ് അറേ വിൽ ബി, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്, അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അത് ശരിക്കും ഒരു അറയാണ് ഉദ്ദേശിക്കുന്നത്. 0 മുതൽ 9 വരെ ഉള്ള പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്. 0th പൊസിഷനിൽ N, 1th പൊസിഷനിൽ 1i, അങ്ങനെ. ശരിക്കും അറയുടെ സ്റ്റാർട്ടിങ് എപ്പോഴും 0-ൽ ആയതുകൊണ്ടിട്ടാണ് 0 എന്ന് കൊടുത്തേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് എല്ലായിടത്തും സ്റ്റാർട്ടിങ് 1 ആണെങ്കിലും അറയുടെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർ ദി അബവ് അറേ, അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ക്യാരക്ടർ അറേയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാർ സ്പേസ് അറേ നെയിം എന്ന് പറഞ്ഞാൽ my_name. അപ്പം my_name എന്ന് പറഞ്ഞാൽ അറേ നെയിം കൊടുത്തു. ഇപ്പം ഇതിൻ്റെ സൈസ് 0 മുതൽ 9 വരെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് 10 ആണെന്ന് അറിയാം. അതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ 10 എന്ന് പറഞ്ഞ സൈസ് കൊടുത്തു. അപ്പോൾ എപ്പോഴും അറേയുടെ ആ ഒരു സിൻടാക്സ് നമ്മൾ ഓർത്താൽ മതി, അതായത് ഡാറ്റ ടൈപ്പ് അറേ നെയിം സൈസ്. ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, രണ്ടാമത്തെ. റൈറ്റ് C++ സ്റ്റേറ്റ്മെന്റ് ടു ഇൻപുട്ട് ദ സ്ട്രിംഗ് വെൽക്കം. ഒരു ഈ ഒരു അറയിലേക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഈ ഒരു രീതിയിൽ സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ my_name എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് 2 types ഓഫ് സോർട്ടിംഗ് മെത്തേഡ്സ്. അപ്പം നമുക്ക് 2-3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. ആദ്യത് സെലക്ഷൻ സോർട്ടാണ്. സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്കറിയാം സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓർഡറിലാക്കുന്നതിനാണ്, നമ്പേഴ്സിന് അതായത് ഒരു അസെൻഡിങ് ഓർഡറോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറോ ആക്കുന്നതിനാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുക. അപ്പം ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് പല ഓർഡറിലായിരിക്കും കിടക്കുന്നത്. നമ്മൾ ആദ്യം ആ ഒരു അറയിൽ ഇപ്പം അഞ്ച് എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ അഞ്ച് എലമെൻറ്റ്സിലെ ഏറ്റവും ചെറിയ എലമെൻറ്റിനെ ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ കൊണ്ട് ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ട് നോക്കും. എന്നിട്ട് അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ എലമെൻറ്റ് മുതൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് ഏറ്റവും ചെറിയ അതിൻ്റെ തൊട്ട് മുകളിലത്തെ എലമെൻറ്റിനെ കണ്ടുപിടിക്കും, എന്നിട്ട് സെക്കൻഡ് പൊസിഷനിൽ കണ്ടുപിടിക്കും. ഈ ഒരു രീതിയിലായിരിക്കും സെലക്ഷൻ സോർട്ടിംഗ് നടത്തുക. അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവസാനം അത് സോർട്ടഡ് ഓർഡറിലാവും. രണ്ടാമത് വന്നിട്ടുള്ളത് ബബിൾ സോർട്ടാണ്. ബബിൾ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതിനോ വലുതിനോ കണ്ടുപിടിക്കുകയല്ല ചെയ്യണത്, ഏറ്റവും ആദ്യത്തെ എലമെൻറ്റ് മുതൽ ഇങ്ങനെ ബബിൾ ചെയ്ത് പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ എലമെൻറ്റ് എടുക്കും, തൊട്ടടുത്ത എലമെൻറ്റായിട്ട് കമ്പയർ ചെയ്യും. അപ്പം ഏറ്റവും ആദ്യത്തെ എലമെൻറ്റ് തൊട്ടടുത്ത എലമെൻറ്റിനെക്കാട്ടും വലുതാണെങ്കിൽ ഉടനെ തന്നെ അവരവിടെ ഒരു സ്വാപ്പിംഗ് നടത്തും, അതായത് ആ ചെറുതിനടുത്ത് ആദ്യം വെച്ചിട്ട് വലുതിനടുത്ത് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വെക്കും. എന്നിട്ട് രണ്ടാമത്തെ പൊസിഷനിലെ മൂന്നാമത്തെ പൊസിഷനിലെ എലമെൻറ്റിനെ കൂടി ചെക്ക് ചെയ്യും, അവിടെയും മൂന്നാമത്തെ പൊസിഷനിലെ എലമെൻറ്റ് ചെറുതാണെങ്കിൽ അവിടെയും ഒരു സ്വാപ്പിംഗ് നടത്തും. ഇങ്ങനെ ബബിൾ ചെയ്ത് ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റിനെ ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് ഒരു പാസ് എന്ന് പറയും. പിന്നെ സെക്കൻഡ് പാസ്സിൽ ഇതേപോലെ ചെയ്യും, അടുത്ത ലാർജസ്റ്റ് എലമെൻറ്റിനെ തൊട്ട് ഏറ്റവും അറ്റത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൊണ്ട് നോക്കും. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ബബിൾ സോർട്ടിംഗ് എന്ന് പറയുക. ഹൗ മെനി ബൈറ്റ്സ് ആർ റിക്വയർഡ് ടു സ്റ്റോർ ദി ഫോളോയിങ് അറേസ്? രണ്ട് അറേ നമുക്ക് തന്നിട്ടുണ്ട്, ഇൻ എ ഓഫ് ടു ഫൈവും ഇൻ ബി 25. അപ്പോൾ ആദ്യത്തെ ഒരു ടു ഡയമെൻഷനിൽ അറിയാണ്, രണ്ടാമത്തെ സിംഗിൾ ഡയമെൻഷനിൽ അറിയാണ്. അറയുടെ സൈസ് ആദ്യം നോക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡയമെൻഷനിൽ അറിയാണെങ്കിൽ ആദ്യം ടൂവും ഫൈവും ഉണ്ട്, നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടെൻ കിട്ടുമല്ലോ. അപ്പോൾ ടെൻ എലമെൻസിന് അതിൽ സ്റ്റോർ ചെയ്യാമെന്ന് മനസ്സിലാക്കും. ടെൻ എലമെൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. ഇൻറ്റിജർ ഒരു എലമെൻറ്റിന് 4 bytes ആണ്. അപ്പം 4 × 10 നമുക്ക് 40 ആണ് ആദ്യത്തെ ആൻസർ. രണ്ടാമത്തെ നോക്കുക, 25 ആണ് സൈസ്. അപ്പോൾ ഇൻറ്റിജർ നമ്മൾ പറഞ്ഞു 4 bytes തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 25 × 4 100. ഡിസ്റ്റിംഗ്വിഷ് മെമ്മറി അലൊക്കേഷൻ ഫോർ ദ ഫോളോയിങ് ഇനിഷ്യലൈസേഷൻ. ഓൾമോസ്റ്റ് അതുപോലെ തന്നെ, പക്ഷേ ഇവിടെ കെയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കെയർ നെയിം ഓഫ് 10 എന്ന് പറഞ്ഞ അറേയിലേക്ക് ടോം എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണ് ഇവിടെ സൈസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് റൺ ചെയ്യുമ്പോഴത്തേക്കും 10 elements മെമ്മറി സ്റ്റോർ ചെയ്യും. അപ്പോൾ കെയർ ആയതുകൊണ്ട് ഒരു എലമെൻറ്റിന് 1 byte. അപ്പം 10 ആകുമ്പോഴത്തേക്കും 10 bytes ഓഫ് മെമ്മറി അത് യൂസ് ചെയ്യും. അതേസമയം രണ്ടാമത്തെ നോക്കുക, അറയുടെ സൈസ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈക്വൽസ് ടു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ടോം എന്ന് പറഞ്ഞു തന്നെ നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ടി ഒ എം എന്ന് പറഞ്ഞ 3 characters ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 bytes മതി, ആക്ച്വലി 3 bytes മതി. ആദ്യത്തെ കേസിൽ നമ്മൾ 10 ആയിട്ട് ഡിക്ലെയർ ചെയ്തത് കൊണ്ട് 10 bytes എടുക്കും. രണ്ടാമത്തേൽ നമ്മൾ സൈസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ടൈമിൽ എത്ര എലമെൻറ്റ്സ് അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും സൈസ് അതിന് മതിയാവും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ 3 bytes ഓഫ് മെമ്മറി യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മെമ്മറി അലക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മെമ്മറി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. റൈറ്റ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു ഇൻപുട്ട് ദി സ്കോർ ഓഫ് 5 students ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ റിവേഴ്സ് ഓർഡർ. അതായത് നമ്മൾ അറയിലേക്ക് 5 students വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്ക് ഇൻപുട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യണം. നിങ്ങൾ ആ പ്രോഗ്രാം നോക്കുക, ചെറിയ പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവുകയാണ്. ഒരു അറേ സ്കോർ എന്ന് പറഞ്ഞൊരു അറേ, ഐ എന്ന് പറഞ്ഞ വേരിയബിൾ, എൻ്റെ സ്കോർ ഓഫ് 5 students. അപ്പോൾ അറയിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടേ ഇൻപുട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 0 ആകുമ്പോൾ സ്കോർ ഓഫ് 0 ലോക്കെ ആയിരിക്കും ആദ്യത്തെ വാല്യൂ പോയി വീഴുക. ഫോർ ലൂപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആകും. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ പോയി സ്കോർ ഓഫ് 1 വീഴും, മൂന്നാമത്തെ സ്കോർ ഓഫ് 2 വീഴും, നാലാമത്തെ സ്കോർ ഓഫ് 3 വീഴും, അഞ്ചാമത്തത് സ്കോർ ഓഫ് 4 വീഴും. ഐ വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ 5 ആകും. 5 less than 5 അല്ല, ബട്ട് നമ്മൾ 5 values ഇൻപുട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. സ്കോർ ഓഫ് 0, 1, 2, 3, 4 അതെല്ലാം ഇൻപുട്ട് ചെയ്തു. രണ്ടാമത് നിങ്ങൾ നോക്കുക, ഇവിടെ ഡിസ്പ്ലേയിങ് സ്കോർ ഇൻ റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഐയുടെ വാല്യൂ നമ്മൾ 4 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഐയുടെ വാല്യൂ 4 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഔട്ട്പുട്ട് ചെയ്യുക സി ഔട്ട് സ്കോർ ഓഫ് 4 ആയിരിക്കും. സ്കോർ ഓഫ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ അറയിൽ എൻറ്റർ ചെയ്ത ലാസ്റ്റത്തെ സ്കോറാണ് ഉദ്ദേശിക്കുക. ഒരു പ്രാവശ്യം ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ മൈനസ് മൈനസ് ഐയുടെ വാല്യൂ 1 വെച്ച് കുറക്കും എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 3 ആകും. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പ്രിൻ്റ് ചെയ്യാവുന്നത് സ്കോർ ഓഫ് 3 ആണ്. സ്കോർ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ എലമെൻ്റ് അല്ല, ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ എലമെൻറ്റ്. അത് കഴിഞ്ഞ് സ്കോർ ഓഫ് 2 പ്രിൻ്റ് ചെയ്യും, അതിന് സ്കോർ ഓഫ് 1 പ്രിൻ്റ് ചെയ്യും, അതിന് സ്കോർ ഓഫ് 0 പ്രിൻ്റ് ചെയ്യും. സ്കോർ ഓഫ് 0 ലാസ്റ്റ് പ്രിൻ്റ് ചെയ്യും, ബട്ട് സ്കോർ ഓഫ് 0 ആണ് അറിയില്ല ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം.
ഇല്ലസ്ട്രേറ്റ് ദ മെമ്മറി അലക്കേഷൻ ഫോർ എ സിംഗിൾ ഡയമെൻഷനൽ അറേ ഇൻ സി പ്ലസ് പ്ലസ്. ഒരു സിംഗിൾ ഡയമെൻഷനൽ അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമുള്ള ഒരു അറേയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അറേക്ക് എത്ര മെമ്മറി യൂസ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുക. അപ്പൊ അതിനൊരു ഫോർമുല ഉണ്ട് നമുക്ക്, ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻ ടു സൈസ് ഓഫ് അറേ. നമുക്ക് അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു അറേ ഇൻ സ്കോർ ഓഫ് 5. ഓക്കെ, അപ്പൊ മെമ്മറി അലക്കേറ്റഡ് ഫോർ ദ അബോവ് അറേസ്, നിങ്ങൾ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യാം. സൈസ് ഓഫ് അറേ ടൈപ്പ്, അതായത് സൈസ് ഓഫ് ഇതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റ്, സൈസ് ഓഫ് ഇൻറ്റ് ടു സൈസ് ഓഫ് അറേ, അറേയുടെ സൈസ് എന്താണ്, 5. സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്, സൈസ് ഓഫ് അറേ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 4 × 20 bytes. അപ്പോൾ ഇത്രയും മെമ്മറി ആയിരിക്കും ഇങ്ങനെ ഒരു അറേക്ക് യൂസ് ചെയ്യുക. അത് നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് അറേ കണ്ടെയ്ൻസ് ഇത്രയും എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇല്ലസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ബൈനറി സെർച്ച് ടെക്നിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബൈനറി സെർച്ച് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ അറേനെ നമ്മൾ സോർട്ട് ചെയ്ത് ഒരു ഓർഡറിലാക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഏതെങ്കിലും സോർട്ടിങ് ടെക്നിക്ക്, നമുക്ക് രണ്ട് സോർട്ടിങ് ഉണ്ട്, ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ടും, ഏതെങ്കിലും സോർട്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ അതിനെ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അറേ ഈ ഒരു സോർട്ടഡ് ഓർഡറിലാവും. ഇന്ന് സോർട്ടർ ഓർഡറിലാക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് ബൈനറി സെർച്ച് നടത്താൻ പറ്റുള്ളൂ. അപ്പം സോർട്ട് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇത് അറേയാണ്, അറേയുടെ പൊസിഷനാണ്. ഇത് 0 എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് പൊസിഷൻ, 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷൻ, 2 എന്ന് പറയുമ്പോൾ തേർഡ് പൊസിഷൻ, അങ്ങനെ 6 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പൊസിഷൻ. അപ്പം മൊത്തം 7 elements നമുക്ക് അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് 0 ലാസ്റ്റ് 6 അത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ്, ഇത് ലാസ്റ്റ്. ഫസ്റ്റ് ഇക്കുള്ള 0, ലാസ്റ്റ് ഇക്കുള്ള 6. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ അറേയുടെ മിഡിൽ വാല്യൂ കാണും. മിഡിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മിഡിലേക്ക് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2, അതായത് നമുക്ക് ഓൾറെഡി 0 6 ഉണ്ട്. അപ്പോൾ 0 + 6/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3. അപ്പോൾ നമ്മൾ മിഡിൽ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഡിലുള്ള ഈ പർട്ടിക്കുലർ പൊസിഷൻ, മിഡിൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു, ഈ പർട്ടിക്കുലർ പൊസിഷനിലുള്ള വാല്യൂ നമ്മൾ സെർച്ച് ചെയ്യുന്ന 45 ആണെന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും AR of 3 എന്ന് പറഞ്ഞാൽ 58 ആണ്, ഇസ് നോട്ട് ഈക്വൽ ടു 45. അതേപോലെ തന്നെ AR of 3 ഇസ് ഗ്രേറ്റർ ദാൻ ദ സെർച്ച് എലമെന്റ് നമുക്ക് മനസ്സിലാവും. സെർച്ച് എലമെന്റ് എന്താണ്, 45. AR of 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 58. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇതിനെക്കാട്ടി വലുതാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാസ്റ്റ് പൊസിഷൻ നമ്മളൊന്ന് കുറക്കും, അതായത് ലാസ്റ്റിന് മിഡിലിൽ നിന്ന് ഒന്ന് കുറക്കും. അത് ഇപ്പം ലാസ്റ്റ് 6 ആണ്, നമ്മളെ മിഡിൽ ഗ്രേറ്റർ ആണ് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ഇക്കുലു മിഡിൽ -1, സോ 3 - 1 = 2. ലാസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് 2 കിട്ടി. ഓക്കെ, ലാസ്റ്റിൻ്റെ വാല്യൂ 2 കിട്ടി. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ലാസ്റ്റിൻ്റെ വാല്യൂ മാറിയല്ലോ, ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2 വെച്ചിട്ട് വീണ്ടും നമ്മൾ മിഡിൽ കണ്ടുപിടിക്കും. അടുത്ത മിഡിൽ കണ്ടുപിടിച്ചു, 0 ൻ്റെയും 2 ൻ്റെയും ഇടയിലുള്ള മിഡിൽ 1 ആണല്ലോ. അപ്പം അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്, മിഡിൽ ഈ പ്രാവശ്യം നമ്മൾ കണ്ടുപിടിച്ച മിഡിൽ വാല്യൂ 1 ആണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, മിഡിൽ പൊസിഷൻ വീണ്ടും ചെക്ക് ചെയ്യും. അതായത് അറയിലുള്ള ഈ മിഡിലുള്ള മിഡ് വാല്യൂവിലുള്ള വാല്യൂ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ആണെന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവും, AR of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്, നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്താണ്, 45 ആണ്. അപ്പോഴും അത് സെയിം അല്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ നോക്കും AR of 1 ലെ വാല്യൂ 25 ലെസ് ദാൻ ദ സെർച്ച്ഡ് എലമെന്റ്. സെർച്ച്ഡ് എലമെന്റ് 45 ആണ്, 45നെക്കാട്ടും ചെറിയ എലമെന്റ് ആണ് AR of 1 ലുള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കോളൂ, ഫസ്റ്റിനെ നമ്മൾ ഒരെണ്ണം കൂടി കൂട്ടും. ഫസ്റ്റ് ഈക്വൽ ടു മിഡിൽ പ്ലസ് 1, അതായത് മിഡിൽ നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യും, ഫസ്റ്റിനെ നമ്മൾ 2 ആക്കും. ഓക്കെ, ഫസ്റ്റും 2 ആയി, ലാസ്റ്റും 2 ആയി. ഇനി നമ്മൾ വീണ്ടും എന്ത് കണ്ടുപിടിക്കും, മിഡിൽ കണ്ടുപിടിക്കും. മിഡിൽ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ വീണ്ടും സെയിം ഫോർമുല, ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2, ദാറ്റ് ഇസ് 2 + 2/2 = 2. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് AR of 2 ആണ്. AR of 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 45. AR of 2 45 ആയതുകൊണ്ട് സെർച്ച് ഓക്കെ, നമ്മളത് കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് ബൈനറി സെർച്ചിങ്ങിൻ്റെ രീതി. നമുക്ക് ഇത് ബബിൾ സോർട്ടിങ്ങിൻ്റെ ഒരു രീതി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ് ബബിൾ സോർട്ട്. നിങ്ങൾ ബബിൾ സോർട്ട് കാണുമ്പോൾ അയ്യോ പഠിച്ചില്ല, ശരിക്കും ഈ ടെക്നിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്കൊരു സെർച്ചിങ് ചോദിച്ചു അല്ലെങ്കിൽ സോർട്ടിങ് ചോദിച്ചു, നിങ്ങൾക്ക് കൃത്യമായിട്ട് അൽഗോറിതം എഴുതാൻ അറിയില്ലെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് അല്ലെങ്കിൽ പോലും ഒരു 5 മാർക്കിന് ഇത് വർക്കൗട്ട് ചെയ്ത് 3 മാർക്ക് നിങ്ങൾക്ക് തരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് 100% സജസ്റ്റ് ചെയ്യില്ല, ബട്ട് നിങ്ങൾ ഈ ഐഡിയ എങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിഷ്യൽ ലിസ്റ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് പാസ്
അല്ലെങ്കിൽ പാസ് വൺ ആണ് നമ്മൾ ആദ്യം ചെയ്യുക. പാസ് വൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇതിലുള്ള ഓരോ എലമെൻറ്റും തമ്മിലേക്ക് കമ്പയർ ചെയ്യുക. അത് 23, 52 കൂടി കമ്പയർ ചെയ്യും. അപ്പം 23 ചെറുതായതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഇത് ഇതിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് എലമെൻറ്റിനെ പാസ് വൺ കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെർച്ച് ചെയ്യും, കമ്പയർ ചെയ്യുന്നതിനാണ് ബബിൾ ചെയ്യുക എന്ന് പറയുന്നത്. കമ്പയർ ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇങ്ങനെ ബബിൾ ചെയ്ത് വിടും. നിങ്ങൾ നോക്കിക്കോളൂ, 52, 43 കമ്പയർ ചെയ്യുമ്പോൾ 52 ഇവിടെയും വന്നാൽ 43 സെക്കൻഡ് പൊസിഷനിലും വന്നു. അപ്പം നമ്മൾ ഒരു സ്വാപ്പിംഗ് നടത്തും. സ്വാപ്പിംഗ് നടത്തുമ്പോഴത്തേക്കും 43 ഇവിടെ വന്നു, 52 ഇവിടെ വന്നു. ഇനി അടുത്ത എന്ന് വെച്ചാൽ 52, 61 കൂടി കമ്പയർ ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാം 52 <ul><li>ടു 61 ആയതുകൊണ്ട് ഒരു വ്യത്യാസവും. അപ്പം വീണ്ടും അടുത്തതിലേക്ക് പോകും, 61, 73 തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോഴും 61, 73 കാട്ടിയും ചെറുതാണ്, അപ്പോഴും ഒരു കുഴപ്പമില്ല. ഇനി കമ്പയർ ചെയ്യുന്ന 73, 28 ആണ്. അപ്പം നിങ്ങൾക്കറിയാം 73, 28 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം 73, 28 കാട്ടിയും വലുതാണ്. അത് മാത്രമല്ല 73 ആണ് അതിൽ ഏറ്റവും വലുതും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 73 ഈ അറ്റത്ത് നിന്ന് 28 ഇവിടെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പാസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഏറ്റവും വലുതിനെ ബബിൾ ചെയ്ത് നമ്മൾ ഈ ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത പാസിലേക്ക് പോകുമ്പോൾ ഇനി ഈ ഇതിനെ മൈൻഡ് ചെയ്യില്ല, കാരണം ഏറ്റവും വലുതിനെ നമ്മൾ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചു. ആഫ്റ്റർ പാസ് വൺ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇനി പാസ് ടൂവിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ആദ്യത്തെ 2 നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യും, കുഴപ്പമില്ലാതെ ഓർഡറിലാണ്, അതായത് ചെറുതും വലുതും. അത് കഴിഞ്ഞിട്ടുള്ള 2 നോക്കും, അപ്പോഴും ഇത് ചെറുതും ഇത് വലുതും, അവിടെയും പ്രശ്നമില്ല. ഇത് 52, 61 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 52 ചെറുത്, 61 വലുത്, അപ്പോഴും കുഴപ്പമില്ല. 61, 28 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 28 ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 28 ഇങ്ങോട്ട് വെക്കും, 61 ഇങ്ങോട്ട് വെക്കും. അതായത് പാസ് ടു കഴിയുമ്പോൾ സംഭവിക്കാൻ പോണത് ഇതാണ്. പാസ് ടു കഴിയുമ്പോഴത്തേക്കും 61 ഇങ്ങോട്ടും വന്ന്, 28 ഇങ്ങോട്ടും വന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് ഈ അറ്റത്ത് വന്നു. ഇനി ഇതുമ്പോൾ 4 മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പം പാസ് 3 ഇത് രണ്ടും കമ്പയർ ചെയ്യും കുഴപ്പമില്ല, 43, 52 കമ്പയർ ചെയ്യും കുഴപ്പമില്ല, 52, 28 കമ്പയർ ചെയ്യുമ്പോൾ 52 വലുതാണ്. അപ്പോൾ 28 ഇങ്ങോട്ടും വരും, 52 ഇങ്ങോട്ടും വരും. നോക്കി, ആഫ്റ്റർ പാസ് 3 ഇങ്ങോട്ട് വന്നു, ഇനി ഇത്രയും ഓർഡറിലായി. അപ്പോൾ ഇനി 23, 43 കമ്പയർ ചെയ്ത് കുഴപ്പമില്ല, 43, 28 കൂടി കമ്പയർ ചെയ്യുമ്പോൾ 28 ഇങ്ങോട്ട് വരും, 43 ഇങ്ങോട്ടും വരും. അതായത് ആഫ്റ്റർ പാസ് 4 അത് സോർട്ടഡ് ഓർഡറിലായി. അപ്പോൾ ഈ ബബിൾസ് സോർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോർട്ടഡ് ഓർഡറിലാവണ വരെ ഈ പാസിങ്ങിനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ സോർട്ടഡ് ഓർഡറിൽ നമുക്ക് ബബിൾ സോർട്ടിലൂടെ ഒരു സോർട്ടഡ് ലിസ്റ്റ് കിട്ടി. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തഡാണ്. ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം വെരി വെരി ഈസി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്കോർ ഓഫ് 4. അപ്പം നമുക്കൊരു അറേ തന്നിട്ടുണ്ട്. അറേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് സ്കോർ ഓഫ് 0 ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് സ്കോർ ഓഫ് 1. എപ്പോഴും അറേ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്, ഇതിനെ നമ്മൾ പറയുന്നത് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സ് എപ്പോഴും ആദ്യത്തെ 0 ആയിരിക്കും. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അപ്പോൾ സ്കോർ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സ്കോർ 4 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്കോർ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 85. അൽഗോരിതം ഫോർ അറേഞ്ചിങ് എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ഇൻ അസെൻഡിങ് ഓർഡർ യൂസിങ് ബബിൾ സോർട്ട്. ബബിൾ സോർട്ടിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഈ സോർട്ടിങ് അൽഗോരിതം നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ഇത് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. ഡിക്ലെയർ 2-dimensional അറേ. അപ്പോൾ ഒരു ഓർഡർ തന്നിട്ടുണ്ട്, 3x5 എന്ന് പറഞ്ഞ ഓർഡർ തന്നിട്ട് രണ്ട് 2-dimensional അറേ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 3x5 എന്ന് പറഞ്ഞാൽ അറയുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ 3x5 എന്നേ പറയുള്ളൂ. അപ്പോൾ ആ 2-dimensional അറേയിൽ നമുക്കറിയാം 2 സബ്സ്ക്രിപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻഡ് അറേനെയും ആദ്യ സ്ക്വയർ ബ്രാക്കറ്റിൽ 3, രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ 5 നോക്കുക. ഇൻഡ് ARR എന്ന് പറഞ്ഞാൽ അറേനെയും ആദ്യ സ്ക്വയർ ബ്രാക്കറ്റിൽ 3, രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ 5. ഡിക്ലെയർ ആൻ അറേ ഓഫ് സൈസ് 5 ആൻഡ് ഇനിഷ്യലൈസ് ഇറ്റ് വിത്ത് നമ്പേഴ്സ് 8, 7, 2, 4, and 6. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എക്സാമ്പിൾ കണ്ടു ആക്ച്വലി. അപ്പോൾ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നു സൈസ് 5-ന്റെ, ആൻഡ് ഈക്വൽസ് ടു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് വെറുതെ കോമയിട്ട് എഴുതിയാൽ മതി. നോക്കുക, ഇൻഡ് AR of 5 ഈസ് ഈക്വൽസ് ടു ബ്രാക്കറ്റ് ഇട്ട് 8, 7, ഈ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിക്ലെയറും ചെയ്യാം ഇനിഷ്യലൈസും ചെയ്യാം. ഡിക്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ AR of 5 എന്ന് പറഞ്ഞാൽ എഴുതുന്നതാണ് ഡിക്ലറേഷൻ. അതിൻ്റെ അകത്തേക്ക് വാല്യൂസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുക. ഓക്കെ, ഡിഫൈൻ ആൻ അറേ ഓൾസോ റൈറ്റ് ആൻ അൽഗോരിതം ഫോർ സെർച്ചിങ് ആൻ എലമെൻറ്റ്. അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. ഒരേ തരത്തിലുള്ള എലമെൻസിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതം എഴുതാനാണ് പറഞ്ഞത് സെർച്ചിങ്ങിനുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ലീനിയർ സെർച്ചും ഉണ്ട്, ബൈനറി സെർച്ചും ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സെർച്ചിങ് അൽഗോരിതം അല്ലെങ്കിൽ സോർട്ടിങ് അൽഗോരിതം ഉറപ്പായിട്ടും ചോദിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയാം, റീഡ് ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെന്റ്, ഹൗ മെനി ബൈറ്റ്സ് വിൽ ബി അലോക്കേറ്റഡ് ഫോർ ദീസ് അറേ.
അവനി ബൈക്സ് എന്ന് പറഞ്ഞാൽ എത്ര മെമ്മറി യൂസ് ചെയ്യുന്നുള്ളതാണ്. ടു ഡയമെൻഷനിൽ അറിയാമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 4 20 കിട്ടി. എന്നിട്ട് അതിന് നമ്മുടെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇത് 4 5 20 കിട്ടി, ഇൻഡിൻ്റെ 4. അപ്പോൾ 20 × 4 നമുക്ക് കിട്ടുക 80 bytes ആയിരിക്കും. ഇപ്പം മാറ്റ് 4 4 2D ഡയമെൻഷനിൽ അറിയുകയാണെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിനെ നമ്മളുടെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കണേ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഡർ, ഇപ്പൊ 4 4 എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് 4 റോസും 4 കോളംസും, 2 by 2 ആണെങ്കിൽ 2 റോസും 2 കോളംസും. അപ്പൊ അതാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഓൾ എലമെന്റ്സിന്റെ അറേ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. രണ്ട് വേരിയബിള് സം ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കും, എന്നിട്ട് ഒരു ഫോർ ലൂപ്പിന്റെ അകത്ത് മറ്റൊരു ഫോർ ലൂപ്പ്. അപ്പോൾ ആദ്യത്തെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയിൽ നമ്മൾ കൊടുത്തു, രണ്ടാമത്തെ ഫോർ ലൂപ്പ് 0 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മുടെ അറേയുടെ 2D അറേയുടെ ആദ്യത്തെ ഇൻഡെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഐയും രണ്ടാമത്തെ ഇൻഡെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ജെയും ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കൗട്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇതിൻ്റെ വർക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രോഗ്രാമും അതേപോലെ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് വീഡിയോസ് ഒക്കെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ചാപ്റ്റർ 8 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഇവിടെ തീരുന്നു. നമ്മൾ ചാപ്റ്റർ 9 ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും വിത്ത് ആൻസേഴ്സ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു.